हलो एवरी वन वेलकम बैक टू अवर चानल फ्रेंड्स नसी नो मार्वल सीम कल एक्सपेषली ना गोस्ट राइडर सीमें निर्णय गोस्ट राइडर प्रत्येक शरीर मत ती आईट अल रात्रि समयत ऐटों फेवरेट सीमान ना गोस्ट राइडर पार्ट वन पे गोस्ट राइडर एष्टपेटू अब इन नाम नोक और व्यतस्तुट गोस्ट राइडर पशे नमुक गोस्ट राइडर नमुक पर नमक बेस्ट राइडर पर शरी आ बेस्ट राइडर पर कारण नाम नोक मोर्टल सीमेपीट सो आ मोर्टल सीम विशेष नाम नोक अब आम एने कस्वदा पेटर पड़ो ए मोर्टल पड़े उद्देशिक नमुकोरानु नोक बटे मे आदमें क्यों ए वीडियो आदमी का आलका दैवी चानल सपोर्ट सब्सक्रैब तोट बेल क्लिक या मत वीडियो नोटिफिकेशन ओरों वरिदी नमु सीम कथ इत मोर्टल सीम कथ ए चोदा और व्यक्ति ईर व्यक्ति और सुप्रभात ईर व्यक्ति अड़ वो ईर व्यक्ति आरे स्पर्शिकाणी अर व्यक्ति विचार विचा इला तोड़ आरे अल कती चांपल सो पुलिक शरीर मत फयर नमुक पर अब अदा आ री फयर वन शरी अ अब एने वन अ जन्मना उदाण अलग अल दैवती मगनो अलग अर वाले मिस्टीरियस सूपर हीरो आंटी सूपर हीरों पर रीती नाचुल क्रियेटेद अंटे कारणमें अलग अ रक्षपड़ो अलग रक्षा कहयमो इलेक् नमुक का अल्पेम प्रियपुर पे कुटी सो आ भारो अलग अमुकियाो अलग अहोदरियाो ശരി ആ ഒരു പെൺകുട്ടിക്കുപോലും അയാളുടെ അടുത്ത് അടുത്ത് വന്ന് നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ട് അപ്പോൾ അതിൽ എങ്ങനെയാണ് അവർ ആ ഒരു ഇഷ്യൂവിനെയൊക്കെ മറികടക്കുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് മോർട്ടൽ എന്ന് പറയുന്ന ഒരു സിനിമ ഇനി നമുക്ക് സിനിമയുടെ പോസിറ്റീവിലെ നെഗറ്റീവിലേക്ക് പോകാം സിനിമയുടെ പോസിറ്റീവ് നമ്പർ വൺ എന്ന് പറയുന്നത് ഇതിൻ്റെ നാച്ചുറലാണ് ഇതിൻ്റെ നാച്ചുറാലിറ്റിയാണ് എന്ന് തന്നെ നമുക്ക് പറയാം വളരെ നാച്ചുറലായിട്ട് സിനിമ നമുക്ക് എടുത്തിട്ടുണ്ട് വളരെ എൻഗേജിങ് ആയിട്ട് സിനിമ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതും ഒരു കാര്യമാണ് പക്ഷേ ഈ ഒരു സിനിമ നമ്മൾ എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോഴും പറയാനുള്ളൊരു കാര്യം വളരെ നാച്ചുറലായിട്ട് എടുത്തതുകൊണ്ട് തന്നെ നമുക്കൊരു റിയലിസ്റ്റിക് ഫീൽ ആവില്ല എന്നുള്ളൊരു കാര്യം വരും അതായത് നിങ്ങൾ മാൻ ഓഫ് സ്റ്റീൽ കണ്ടിട്ടുണ്ടായിരിക്കും അത് നമുക്ക് നടക്കില്ല എന്നറിയാം മനസ്സിലായില്ലേ പക്ഷേ അത് നമുക്ക് നടക്കില്ല എന്നറിയാമെങ്കിലും അതിനെ നമുക്ക് വളരെ ഹൈപ്പിലാണ് നമ്മൾ കാണുന്നത് അതിനകത്തൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ ഇതൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് അല്ലാത്ത രീതിയിൽ കുറച്ചുകൂടി നാച്ചുറലായിട്ട് അവർ കുറച്ച് ആഴത്തിലിറങ്ങി നമ്മൾക്കിടയിലുള്ള ഒരാൾക്ക് ഇങ്ങനെ വന്നാൽ എന്തിരിക്കും എങ്ങനെ സംഭവിക്കും എന്നുള്ളത് അവർ ചിത്രീകരിച്ച് കാണിച്ചിരിക്കുന്നത് ഇടയ്ക്ക് നമുക്കൊരു കല്ലുകടി പോലെ ഫീലാകും പക്ഷേ എങ്കിലും കൊള്ളാമായിരുന്നു എങ്കിലും നമുക്ക് അതിനിടയിൽ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് സിനിമയുടെ സൗണ്ട് ഡിസൈൻസും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ തന്നെ അടിപൊളിയായിരുന്നു സിനിമയിൽ വന്ന കഥാപാത്രങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കഥാപാത്രം എന്ന് പറയുമ്പോൾ കഥാനായകനെ പറയേണ്ടി വരും കഥാനായകൻ അത്രമാത്രം വളരെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ അല്ല എങ്കിൽ പോലും പെർഫോം ചെയ്തു പിന്നെ വലിയ ട്വിസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് കണ്ടു കഴിയുമ്പോൾ കുറച്ചധികം കുഴപ്പമില്ലായിരുന്നു എന്ന് നമ്മൾ പറയുന്ന രീതിയിലുള്ളൊരു പരം കൂടിയാണ് ഈ പറയുന്ന മോർട്ടൽ എന്ന് പറയുന്നത് ഇതിനും ആരെങ്കിലും ഇത് പരം കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക ഇല്ല ഫോർ ദ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ഒരു മോർട്ടൽ എന്ന് പറയുന്നൊരു പടത്തിനെ പറ്റിയിട്ട് കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോൾ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു തവണ കണ്ടു നോക്കുക ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടം തന്നെയാണ് സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്നൊരു ഫൈനൽ റേറ്റിംഗ് എന്ന് പറയുന്നത് 7.5 ആണ് സോ സിനിമ കാണണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർ ഒന്ന് കാണാൻ ശ്രമിച്ചു നോക്കുക അപ്പോൾ എന്തായാലും വീണ്ടും സന്ധിപ്പം ലവ് യു ആൾ ടാറ്റാ ടേക്ക് കെയർ സ്റ്റേ ഹോം പീസ് ഔട്ട് ഗൈസ് ചിയേഴ്സ് ടേക്ക് കെയർ